എല്ലാവർക്കും മോംസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഇതിപ്പോൾ സമയം ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പിന്നെ ഈ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇടയ്ക്ക് ഞാനൊരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 മണിക്ക് ഞാൻ മേലെ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ട് വന്നതാണ്. മോനെ ഉറങ്ങുന്ന സമയത്താണ് ഇത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മോന് ഉറങ്ങുന്ന നേരത്താണ് മുകളിലേക്ക് കയറി വരുന്നത്. അവനിപ്പം ചെറുതായിട്ടൊന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ സ്റ്റെപ്പിലേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കയറാനായിട്ട്. അപ്പോൾ ഉറങ്ങുന്ന നേരത്ത് ഞാൻ വന്നു. തുണി എടുത്തിട്ട് താഴെ വന്നപ്പോഴേക്കും ഒന്നും അറിഞ്ഞിട്ടില്ല, ആളെ നല്ല ഉറക്കമാണ്. ഇവിടെ നല്ല മഴയായിരുന്നു 2 ദിവസം. അതിനുശേഷം ഇന്നാണ് കുറച്ച് വെയിൽ കണ്ടത്. അപ്പോൾ ഈ തൂക്കുന്നതും തുടയ്ക്കുന്നതുമൊക്കെ അവൻ എണീക്കുന്നതിന് മുന്നേ ഞാൻ തീർക്കും. ഒന്നുകിൽ അവൻ എണീക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷമാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. ഇതും ആ ഡൈപ്പറിൻ്റെ ബട്ടൺസ് ഇല്ലേ, അപ്പോൾ അത് അവൻ കടിക്കാനായിട്ട് വരും ഉണന്നിരിക്കുവാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ അത് മടക്കി വയ്ക്കുന്നത്. പിന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ക്ലോത്ത് പേപ്പർ. ഇപ്പോൾ ഒത്തിരി റാഷസ് ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു കുഞ്ഞായിരുന്നപ്പം, നമ്മുടെ മറ്റേ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ക്ലോത്ത് ഡയപ്പറിലോട്ട് ചേഞ്ച് ആയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ തന്നെ എണീറ്റ് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. തന്നെ എണീറ്റ് വരാറായി. നമ്മളെവിടെ നിൽക്കുകയെന്ന് സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് എണീറ്റ് വരും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈവനിങ് സ്നാക്കായിട്ടൊന്ന് ക്രീം ബൺ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കണം. ഭയങ്കര ചൂടോടെ ഒന്നും മിക്സ് ചെയ്യാക്കണ്ട. പാല് ചെറിയ ചൂടോടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. മൈദാമാവ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ഇതുപോലൊരു കുഞ്ഞ് പാത്രത്തിൽ ഏതാണ്ട് ഒരു 2 കപ്പുണ്ട്. ഒരു 6-7 ക്രീം ബണ്ണിനൊക്കെ ഇത് ധാരാളമാണ്. 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടുള്ള ഈ പാലിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാലും ഈസ്റ്റും പഞ്ചസാരയും പിന്നെ ഞാൻ വിട്ട് പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു നുള്ള് ജസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാമാവില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് എല്ലാ മാവും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യമായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ കുഴയ്ക്കുമ്പോൾ. അത് ഒരു 2-3 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി നന്നായിട്ട് സെറ്റായി വരും. ഇത് കണ്ടോ, ഈ പാലിൻ്റെ അളവ് നോക്കിയിട്ട് നല്ല ലൂസാണെങ്കിൽ കുറച്ച് പൊടി ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണം. ഇല്ലെങ്കിൽ പൊടി കൂടുതലാണെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യമേ എടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 1.5 ലിറ്റർ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിക്കാണോ ഉണ്ടാക്കുന്നത് അതുപോലെ എടുക്കുക സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ആയപ്പോൾ ഞാൻ എടുത്തു. ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് മാക്സിമം 2 മണിക്കൂറാണ്, 2 to 3 മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മളെ ക്രീം ബണ്ണിൻ്റെ ഒരു പരുവല്ലേ, അതുപോലെ ഇതുപോലൊന്നും ബോളാക്കി വെക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു കറക്റ്റൊരു 6 എണ്ണം അതിന് വേണ്ടിയിട്ടുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അധികം ആരുമില്ലല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി.
എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ലോ ഫ്ലെയിമിലിടുക. ഇട്ടിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് പൊരിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ അകം വേഗത്തില്ല, പെട്ടെന്ന് പുറം ഭാഗം മാത്രം കരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് എല്ലാം നന്നായിട്ട് പൊരിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും നല്ല മധുരമാണ്. അപ്പോൾ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നിങ്ങളിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബട്ടർ എടുക്കുക. എനിക്കിപ്പോൾ ഇത്രയും ബട്ടർ മതിയാകും. അപ്പോൾ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക ബട്ടറും പഞ്ചസാരയും കൂടി. എന്നിട്ട് ഓരോ ബണ്ണായിട്ട് എടുക്കുക, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കാര്യം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടെ ബണ്ണിനകത്തേക്ക് ഇത് കോരി വെക്കരുത് കേട്ടോ. കാര്യം ബട്ടർ പെട്ടെന്ന് മെൽറ്റായി പോവും. നന്നായിട്ട് ഈ ബണ്ണ് തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബണ്ണും നല്ല സോഫ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.